पूरे देश में आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है। എത്ര എളുപ്പത്തിലും വേഗത്തിലുമാണ് മനുഷ്യന്റെ ജീവിതപ്പാച്ചിലിന് കൊറോണ കൂച്ചു വിലങ്ങിട്ടത്. ജനനിബിഡമായ പട്ടണങ്ങൾ വിജനമായി, ചായമക്കാനികളും ആരാധനാലയങ്ങളും അടച്ചിടപ്പെട്ടു. അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങൾ മുതൽ നാട്ടിൻപുറത്തെ കളിമൈതാനങ്ങൾ വരെ ആളില്ലാത്ത ഇടങ്ങളായി. നമ്മൾ പുതിയ ഒരു പരിണാമ പ്രക്രിയയിലാണ്. നമ്മുടെ ഒരു വീട്ടിലുള്ള ആവശ്യം അത് നിറവേറ്റാൻ നമ്മൾ പീടികയ്ക്ക് പോവാതെ നമ്മളെ തൂമ്പ പിടിക്കുന്ന യുവത്വം പരിണാമത്തിന്റെ മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു. അടുക്കളയുടെ ഓരങ്ങളിൽ വിഷം പുരളാത്ത വിഭവങ്ങൾ വിളവെടുപ്പിനൊരുങ്ങി നിൽക്കുന്നു. നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പച്ചക്കൃഷികൾക്ക് വേണ്ടിയിട്ട് അവരുടെ വണ്ടി നോക്കിക്കൊണ്ടിരുന്ന അതിൽ നിന്ന് വലിയ വ്യതിയാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സംസ്കാരത്തിനുമെല്ലാം വലിയ മാറ്റം ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് സമൂഹം ഒന്നായിട്ടിങ്ങനെ മാറിയിട്ടുള്ളത്. നമ്മൾ ഈ വർഷം തരിശ് കൃഷി എന്ന് പറഞ്ഞിട്ടുള്ള 12 ഹെക്ടറോളം തരിശ് സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കൃഷിയോഗ്യമാക്കി കഴിഞ്ഞു. നമ്മുടെ ഈ വർഷം കഴിഞ്ഞിട്ടില്ല, ഈ ഒരു സമയത്തുള്ളിൽ തന്നെ 12 ഹെക്ടറോളം വെറുതെ കടന്ന സ്ഥലം നമുക്കിപ്പോൾ കൃഷിയോഗ്യമാക്കി കഴിഞ്ഞു. വിവിധ വിളകൾ, ഭക്ഷ്യവിളകളായ കഴുകവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, നെല്ല് തുടങ്ങിയ വിവിധ വിളകളായിട്ട് ഇപ്പോൾ കൃഷി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തുടരുകയാണെങ്കിൽ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന നമുക്ക് വേണ്ട മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലോട്ട് നമ്മൾ മാറണം. അതിനുള്ളൊരു പ്രയത്നത്തിലാണ് കൃഷി വകുപ്പ്. അതിനുവേണ്ട ഉതകുന്ന സുരക്ഷ കേരളം പോലുള്ള പദ്ധതികളും സർക്കാർ അതാത് സമയത്ത് അനൗൺസ് ചെയ്യുന്നുണ്ട്. ബർഗറും സാൻഡ്വിച്ചും റോസ്റ്റും കുഴിമന്തിയും കൈയടക്കിയ നമ്മുടെ തീൻമേശകളിലേക്ക് ചക്കക്കൂട്ടാനും ഉണക്കമീൻ ചമ്മന്തിയും മുരിങ്ങയും പഴയ പ്രതാപത്തോടെ തിരിച്ചു വന്നിരിക്കുന്ന കാഴ്ച. ചക്കക്കുരുഷേക്കും ചക്കപ്പായസവും ചക്കക്കുരു ജ്യൂസുമെല്ലാം പ്രകൃതി വിഭവങ്ങളുടെ ഗുണകരമായ ചൂഷണത്തിന്റെ ഉദാഹരണങ്ങളായിരിക്കുന്നു. ഞങ്ങൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ സാധാരണയായി ഭക്ഷണത്തിനു വേണ്ടി ആശ്രയിച്ചിരുന്ന ക്യാൻറ്റീനുകൾ അടച്ചുപൂട്ടിയപ്പോൾ ഇതൊരവസരമായി കണ്ടുകൊണ്ട് പുതിയ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ പരീക്ഷിക്കുവാനും അത് വിജയകരമായി നിർമ്മിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ചലോൽത് റെഡിയാവും ചലോൽത് റെഡിയാവൂല, എൻ്റെത് ശരിയായില്ല എങ്കിലും ഞമ്മക്കൊരു കുഴപ്പവുമില്ല എന്ന ഫായിസിൻ്റെ വാക്കുപോലെ അടുക്കളകൾ പരീക്ഷണശാലകളായി മാറിത്തുടങ്ങിയിരിക്കുന്നു. ഉപ്പമാരും ഇക്കമാരും എന്തിന്, കഴിച്ച പാത്രം പോലും കഴുകി വെക്കാതെ ഓടുന്ന ചെറിയ കുട്ടികൾ പോലും ഷെഫുകളായി മാറിയ അത്ഭുത പരിണാമം. കളിക്കളം നഷ്ടമായ ബാല്യവും കൗമാരവും 4-ഇഞ്ച് സ്ക്രീനിൻ്റെ യുദ്ധക്കളത്തിലേക്ക് തളച്ചിടപ്പെട്ടു. മലയാളി ബാല്യത്തെ പബ്ജി വരിഞ്ഞു മുറുക്കി. കുടുംബസമേതം ലുഡോയുടെ ലഹരി നുണയുന്ന കാഴ്ച. കളികളുടെ വലിയ ലോകം മൈതാനങ്ങളിൽ നിന്ന് മൊബൈൽ സ്ക്രീനിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് നമ്മുടെ കഥയിലുള്ളത്? പൂച്ചയാണല്ലേ? പൂച്ചയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? അടച്ചുപൂട്ടിയ സ്കൂൾ വാതായനങ്ങൾ ഇനി എന്നു തുറക്കുമെന്നറിയില്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന കസർത്തുകൾ മക്കളെക്കാളേറെ രക്ഷിതാക്കളെ അറിവുള്ളവരാക്കുന്നുവോ? 90 വയസ്സായ ഒരു ഉമ്മാമ ഓൺലൈൻ ക്ലാസ്സുകളിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ട് പുതിയ പഠന അനുഭവങ്ങൾ കൈവരിച്ച വാർത്തകൾ നമ്മളെ സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പള്ളിവാതിലുകളും നമുക്ക് മുന്നിലടക്കപ്പെട്ടു. ഏറെ പവിത്രമായ തറാവീഹ് നിസ്കാരം വീടകങ്ങളിൽ ഉമ്മയോടും ഉപ്പയോടും മറ്റംഗങ്ങളും ഒന്നിച്ച് നിസ്കരിച്ചവർ, കുടുംബസമേതം ജമാഅത്തായി ആരാധന നിർവഹിക്കുന്നവർ.
മതപ്രഭാഷണങ്ങളും സ്വലാത്തുകളും ഒരുമിച്ചിരുന്നു കേൾക്കുന്ന കുടുംബം. പരിണാമം സകുടുംബം വീടിന്റെ അകത്തളങ്ങളിലും സംഭവിച്ചിരിക്കുന്നു. നാട് വീട് എന്നതിനൊക്കെ വലിയ പ്രാധാന്യം കൈവന്നു. അത് മനുഷ്യന്റെ ഒരു ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ടാണത്. എനിക്ക് തോന്നുന്നത് പലർക്കും വീട്ടിലുള്ളവരെ അടുത്തു നിന്ന് കാണാൻ കഴിഞ്ഞത്, തമാശയായിട്ട് പറയും, അടുത്തു നിന്ന് കാണാൻ കഴിഞ്ഞത് ഇപ്പോഴാണെന്ന് പറയും. നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് മാറിയും നമ്മൾ വീട്ടിൽ ഒതുങ്ങിയപ്പോൾ, ഒതുങ്ങാൻ നിർബന്ധിതരായപ്പോൾ നല്ല ചിന്താ ശേഷി പലർക്കും ഉണ്ടായി. ഒരു ഒരു എന്താ പറയുക, ഒരു ഇൻട്രോസ്പെക്ഷൻ, സ്വന്തത്തിലേക്ക് നോക്കാൻ വലിയ നിലയിൽ അവസരമുണ്ടായി. അറ്റുപോകുന്ന ബന്ധങ്ങളുടെ പുനർനിർമ്മാണമാണ് ഈ കൊറോണ കാലത്ത് സംഭവിക്കുന്നത്. വീടിന്റെ നാലു ചുമരുകൾക്കുള്ളിൽ ബന്ധിതനായി തീർന്നപ്പോഴാണ് കൈപ്പേറിയ പിണക്കങ്ങൾ മധുരമുള്ള ഇണക്കങ്ങളായി മാറിയത്. തെറ്റിദ്ധാരണകളുടെ ചീത്തവശങ്ങൾ അറുത്തുമാറ്റി സ്നേഹത്തിന്റെ വൻവൃക്ഷങ്ങൾ കുടുംബങ്ങളിൽ പടർന്നു പന്തലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, ലോക്ക്ഡൗൺ അറിവിന്റെ കാലഘട്ടമാണ്. ഇങ്ങനെയും ജീവിക്കാമെന്ന തിരിച്ചറിവിന്റെ ഘട്ടം. കളങ്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെയും മനുഷ്യത്വത്തെയും കളങ്കമില്ലാതാക്കി തീർക്കുന്ന പരിണാമ പ്രക്രിയയുടെ തുടക്കം. പുതിയ മീന്.